സാങ്കേതിക സർവകലാശാല വിസി സിസ തോമസിനെതിരെ നടപടി ശക്തമാക്കി സർക്കാർ. സർക്കാർ അനുമതിയില്ലാതെ വിസി സ്ഥാനം ഏറ്റെടുത്തത് സർവീസ് ചട്ട ലംഘനം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സിസ തോമസിന് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകുമെന്ന് സിസ തോമസ് ന്യൂസ് 18 പ്രതികരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും കാണാൻ ശ്രമിച്ചു. എന്നാൽ വകുപ്പ് സെക്രട്ടറി കാണാൻ കൂട്ടാക്കിയില്ലെന്നും സിസ തോമസ് പറഞ്ഞു. ഐശ്വര്യ അനിലുണ്ട് വിവരങ്ങളുമായി. ഐശ്വര്യ, സിസ തോമസിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എന്താണ് നീക്കം? സിസ തോമസ് നോട്ടീസിന് മറുപടി നൽകുമെന്ന് പറയുന്നു. സിസ തോമസിന്റെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? രേണുക, മാർച്ച് 31 വിരമിക്കാനിരിക്കുന്ന സിസ തോമസിനെതിരെയാണ് ഇപ്പോൾ സർക്കാർ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. സർക്കാർ അനുമതി കൂടാതെ സാങ്കേതിക സർവകലാശാല വിസിയുടെ ചുമതല ഏറ്റെടുത്ത സിസ തോമസ് നടത്തിയത് കേരള സർവീസ് ചട്ടത്തിന്റെ ലംഘനവും ഒപ്പം തന്നെ പെരുമാറ്റ ദൂഷ്യവുമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി നോട്ടീസ് നൽകിയിരിക്കുന്നത്. 15 ദിവസത്തിനകം രേഖാമൂലം മറുപടി നൽകണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അഥവാ ഈയൊരു മറുപടി ലഭിച്ചില്ല എങ്കിലോ, മറുപടി ബോധിപ്പിച്ചില്ല എങ്കിൽ വകുപ്പ് തല അച്ചടക്ക നടപടി ഉണ്ടാകും എന്നുള്ളതും ഈ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സിസ തോമസ് ചുമതലയേറ്റ് 5 മാസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിനെ മറികടന്നുകൊണ്ട് ഗവർണറാണ് സാങ്കേതിക സർവകലാശാല വിസിയായി സിസ തോമസിനെ നിയമിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന സർക്കാർ ഗവർണർ പോരിനെ രൂക്ഷമാക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ സിസ തോമസിനെ സീനിയർ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് സർക്കാർ മാറ്റിയിരുന്നു. തൊട്ടു പിന്നാലെ അവർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും അതിനെ തുടർന്നാണ് വീണ്ടും ബാർട്ടൺ ഹില്ലിന്റെ പ്രിൻസിപ്പളായി, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളായി സിസ തോമസ് നിയമിക്കപ്പെട്ടത്. ഈയൊരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഈ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ നമ്മൾ സിസ തോമസുമായി ബന്ധപ്പെട്ടിരുന്നു. സിസ തോമസ് വ്യക്തമാക്കിയത് ഈ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്, സ്വാഭാവികമായും രേഖാമൂലം മറുപടി നൽകും, സമയബന്ധിതമായി തന്നെ താൻ മറുപടി നൽകും. പക്ഷേ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് സിസ തോമസ്. കാരണം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ താൻ ഈ സാഹചര്യമുണ്ടായപ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ്. മന്ത്രി സ്ഥലത്തില്ലായിരുന്നു, പകരം വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. സെക്രട്ടറി കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് സിസ തോമസിന്റെ പ്രതികരണം. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ ഒരുപക്ഷെ ഗവർണറുടെ പ്രതികരണമൊക്കെ വരാനിരിക്കുകയാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നതും നമുക്ക് കണ്ടറിയേണ്ടതാണ്. മാർച്ച് 31 സിസ തോമസ് റിട്ടയർ ചെയ്യാനിരിക്കുകയാണ്, വിരമിക്കാനിരിക്കുകയാണ്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കമുണ്ടാകുന്നത് രേണുക. തീർച്ചയായും ഐശ്വര്യ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും കാണാൻ ശ്രമിച്ചു, പക്ഷേ മന്ത്രി സ്ഥലത്തില്ലാതിരുന്നതിനാൽ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് വിശദീകരിക്കുന്നത് സിസ തോമസ്. അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നോട്ടീസിന് മറുപടി നൽകുമെന്നും പറയുന്നു. അപ്പോൾ അവസാന നിമിഷം തന്നെ വരെയും പൊരുതാനുറച്ചു തന്നെയാണ് സിസ തോമസ് എന്നാണ് അവരുടെ പ്രതികരണം വ്യക്തമാക്കുന്നത്. തീർച്ചയായും രേണുക, അത്തരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിസിയുടെ ചുമതല ഏറ്റെടുക്കണം എന്ന് ഗവർണർ ആവശ്യപ്പെട്ട സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സർവീസിൽ ഇരിക്കുന്നതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും താൻ ബന്ധപ്പെടാൻ നീക്കം നടത്തിയിരുന്നു. പക്ഷേ അന്ന് മന്ത്രി സ്ഥലത്തിലായിരുന്നു, ഒപ്പം തന്നെ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ സിസ തോമസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ താൻ കൃത്യമായി ഇതിന് മറുപടി നൽകുമെന്നുകൂടി സിസ തോമസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ, അതായത് ഈ വിരമിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ ഉറച്ചു തന്നെയാണ് സിസ തോമസ്, കൃത്യമായി ഇതിന് മറുപടി നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ നോട്ടീസിൽ പറയുന്നത് പോലെയൊരു സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം ശരിയല്ല, ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് സിസ തോമസ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ 15 ദിവസത്തിനകം രേഖാമൂലം മറുപടി നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും സിസ തോമസിന്റെ മറുപടി എന്ന് നമുക്ക് കണ്ടറിയാം. ഒപ്പം തന്നെ സിസ തോമസ് മറുപടി നൽകിയാൽ പോലും അത് സർക്കാർ അംഗീകരിക്കുമോ, സർക്കാരിന് ബോധ്യപ്പെട്ടില്ല എങ്കിൽ ഏത് തരത്തിലുള്ള നടപടി സിസ തോമസിനെതിരെ ഉണ്ടാകുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്. ശരി ഐശ്വര്യ, അനിലാണ് വിവരങ്ങൾ നൽകിയത്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തി.